ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഐ ടി കരിയറിൽ നമുക്ക് നല്ല നിലയ്ക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് സോഫ്റ്റ് സ്കില്ല് സോഫ്റ്റ് സ്കില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ഹൗ യു ഡൂ സംതിങ് നമ്മൾ ഒരു കാര്യം എങ്ങനെ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മളെങ്ങനെ സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നത് അപ്പം ഇതുപോലത്തെ ഇതിനോട് റിലേറ്റഡുള്ള സ്കിൽസിനാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് നോളേജ് അല്ലെങ്കിൽ ഒരു ക്യാപ്പബിലിറ്റി ടു പെർഫോം സംതിങ് അല്ലെങ്കിൽ ടാസ്ക് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ നോളജിനാണ് നമ്മൾ ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ മെഷീൻസ് ഉപയോഗിക്കാനുള്ള സ്കിൽ എക്സാമ്പിൾ പറയുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻഡാക്സ് പഠിക്കുക അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഹാർഡ് സ്കില്ലാണ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ അതേപോലെ എന്തെങ്കിലും ഒരു മെഷീൻസ് എക്യുപ്മെൻറ്റ്സോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഇതെല്ലാം ഹാർഡ് സ്കില്ലാണ് പക്ഷേ വർക്കിൽ നമുക്ക് നമ്മളൊരാളോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം എങ്ങനെ അനലൈസ് ചെയ്യുന്നു ഇതുപോലുള്ള കാര്യങ്ങളാണ് ശരിക്കും സോഫ്റ്റ് സ്കില് എന്ന് പറയുന്നത് പല പല സമയത്തും നമ്മൾ ഈ സോഫ്റ്റ് സ്കില്ലിനെ സോഫ്റ്റ് സ്കില്ലിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പക്ഷേ പലപ്പോഴും വർക്ക് വർക്കിൽ പെർഫോം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കില്ലിൻ്റെ പ്രശ്നങ്ങളായിരിക്കും ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ് വേണ്ടത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് നോക്കുന്നത് പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കവർ ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഒരു സ്കില് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പിന്നെ ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് ബാംഗ്ലൂർ പോകാൻ പറയുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ബാംഗ്ലൂർ പോകുന്നത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട ഒരുപാട് പ്രിപ്പറേഷൻസ് എനിക്ക് നടത്തണം അല്ലെങ്കിൽ ഞാൻ എന്നോടൊരു ഒരു കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്യാൻ പറയണം അപ്പം ഓർഗനൈസ് ചെയ്യാൻ പറയുകയെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പിന് നമ്മൾ പോകേണ്ട സ്ഥലം പോകേണ്ട റൂട്ട് റെസ്റ്റോറൻറ്റ്സ് അതെല്ലാം ഞാൻ ആദ്യം തന്നെ വിഷ്വലൈസ് ചെയ്യണം അല്ലേ അല്ലാതെ ഞാൻ ആദ്യം തന്നെ കാർ കാറെടുത്ത് പോയിട്ട് ആ റൂട്ടിലൂടെ പോയിട്ട് അത് ഫിസിക്കലി കണ്ടിട്ടല്ലല്ലോ ഞാൻ ആദ്യം തീരുമാനിക്കുന്നത് ഞാൻ ആദ്യം വിഷ്വലൈസ് ചെയ്യും ഏതികൂട്ടാണ് പോകേണ്ടത് എപ്പോഴാണ് അവിടെ എത്തുക ചെക്ക് ഇൻ ടൈം എല്ലാ കാര്യങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്യും അപ്പം വിഷ്വലൈസേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ ഐ ടി കരിയറിന് കവർ മറ്റെല്ലാ കരിയറിനും വളരെ ആണ് പ്രത്യേകിച്ച് ഐ ടി കരിയറിന് വളരെ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് വിഷ്വലൈസേഷൻ അതുപോലെ തന്നെയാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലും പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് അന അനലൈസ് ചെയ്യാൻ പറ്റണം റൂട്ട് കോസ് അതിൻ്റെ ആക്ച്വൽ റീസൺ കണ്ടെത്താൻ പറ്റണം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ റിലേറ്റഡ് എലമെൻ്റ്സ് ഉണ്ട് എന്നുള്ളത് ചെയ്യാൻ പറ്റണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ആ അത് മൊത്തത്തിൽ കവർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ വിഷ്വലൈസേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ കവർ ചെയ്യും പിന്നെ മറ്റൊന്നാണ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് അപ്പോൾ ഒരു ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഒരു ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അതിനെ എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് അതുപോലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലിൻ്റെ പാട്ടിൽ പിന്നെ മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറയുന്നത് നമുക്ക് മറ്റു ഇപ്പോൾ നമുക്ക് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ നമ്മുടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ടാവും ടീം ലീഡ്സ് ഉണ്ടാവും നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ടാവും അപ്പം പല ആൾക്കാരോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് റിട്ടേൺ ആയിട്ടുള്ള രീതിയിലും രീതിയിലുണ്ടാവും അതേപോലെ വെർബലായിട്ടും അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രണ്ട് കേസസും വരും വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു പാട്ടാണത് അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരു പെർട്ടിക്കുർ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ഈവൻ നമുക്ക് മലയാളത്തിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചില ആളുകളെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പിന്നെ മറ്റൊന്ന് നമുക്ക് വേണ്ടത് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ അപ്പോൾ ഒരു 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 കാര്യം നമുക്ക് സ്വന്തം ഞാൻ അട്ടിക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് എനിക്ക് തീർക്കാൻ കഴിയില്ല നമുക്ക് വേണ്ടത് ടീം വർക്കാണ് അപ്പോൾ ടീമിൽ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആ ഒരു കൊളാബറേറ്റ് ചെയ്യാനും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോജക്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മറ്റൊന്നുള്ളത് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇപ്പം ഐ ടി ഫീൽഡിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിളാവുക എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കലാണ് അത് വർക്ക് വർക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടെക്നോളജി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാ കേസിലും നോക്കുകയാണെങ്കിലും നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഒരു പെർട്ടിക്കുലർ ടെക്നോളജിയാണ് അറിയുന്നത് ഞാൻ ആ ടെക്നോളജി മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ മറ്റൊന്ന് ടെക്നോളജി പഠിക്കാൻ ഞാൻ റെഡിയല്ലോ അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കെരിയറിൽ ശരിക്കും സ്റ്റെക്കായി പോകും അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം ടെക്നോളജി ചേഞ്ചസ് വരുന്നതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം എൻവയറമെന്റ്സും പ്രോജക്ട്സും ഡൊമൈൻസും മാറിക്കൊണ്ടിരിക്കും കമ്പനിയിൽ അപ്പം അതിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം അതിനോട് കണക്ട് കണക്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം അതുപോലെ തന്നെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള വേറെ ഒന്നാണ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഇപ്പം ഒരു ഒരു വർക്ക് നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്കത് ടൈമിനെ വർക്ക് തീർക്കുക എന്ന് പറയുന്നത് ശരിക്കും കമ്പനിയെ സംബന്ധിച്ചും ക്ലയൻസിനെ സംബന്ധിച്ചും ക്രിറ്റിക്കലാണ് കമ്പനിക്കും ക്ലയൻസിനും ക്രിറ്റിക്കലാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചും ക്രിറ്റിക്കലാണ് അപ്പം അതിനോട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് പിന്നെ മറ്റൊന്നാണ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഇപ്പോൾ ഒരു ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വർക്ക് എന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും തീർക്കാമെന്നുള്ളതിന് പകരം അതിൽ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പം അതിനോട് അത് പിന്നെ എങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലില് പിന്നെ മറ്റൊന്ന് ഈ ഇനി നമ്മൾ പറയുന്ന രണ്ടെണ്ണം കമ്മിറ്റ്മെൻ്റ് ആൻഡ് ഡെഡിക്കേഷനും ഓണർഷിപ്പും ഇത് ഏത് വർക്ക് നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ഫീൽഡിൽ അത് ഏത് ഫീൽഡും ആയിക്കോട്ടെ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല അവർക്ക് അവർക്കതിൽ നല്ല നല്ല നമുക്ക് ഗ്രോ ചെയ്യാൻ കഴിയില്ല ഇപ്പം കമ്മിറ്റ്മെൻ്റ് ആൻഡ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേംസ് തന്നെ വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ അതിൽ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഗോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കണം അത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അതിൽ ടൈമോ അല്ലെങ്കിൽ മറ്റുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ അത് ഇപ്പം ഇപ്പം ഒരു പറയാണ് ഇപ്പം എനിക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് സ്പീഡ് കുറവാണ് എന്ന് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പിന്നെ വീട്ടിലോ നാട്ടിലോ ആരെന്തെങ്കിലും ഫംഗ്ഷനോന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ നമുക്ക് ഒരു എക്സ്ക്യൂസസ് അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ കണ്ടെത്താൻ പറ്റും പക്ഷേ ഈ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ ഇപ്പോൾ നല്ലോണം കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവരെ ഒരു വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ആ ടീം ടീം ലീഡോ അല്ലെങ്കിൽ മാനേജറോ അവരവരെ തൊട്ട് മേലെയുള്ള ആൾക്കാരോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അവരൊരു പക്ഷെ ക്ലയൻറ്റിനോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും ക്ലയന്റ് ചിലപ്പോൾ അവരെ കസ്റ്റമേഴ്സിനോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഒരു ഇപ്പം ഈ ഏറ്റവും താഴെ വർക്ക് ചെയ്യുന്ന ഡെവലപ്പർ ഈ ഡെവലപ്പർ ആ കമ്മിറ്റ്മെൻറ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മേലെ മറ്റു ആൾക്കാർ ചെയ്ത എല്ലാ കമ്മിറ്റ്മെൻറ്റും ബ്രേക്കായി പോകും അപ്പം അതൊരു വർക്കിനെ സംബന്ധിച്ച് വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു പാർട്ടാണ് അതേപോലെ തന്നെയാണ് ഓണർഷിപ്പ് നമ്മളെ ഏൽപ്പിച്ച വർക്കിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് നമുക്കാണ് അപ്പോൾ അതിനെന്തെങ്കിലും ചെറിയ ഇപ്പം ഞാൻ വിചാരിക്കുന്ന പോലെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ അത് എന്നോട് ഇപ്പോൾ ഒരാളാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ എന്നോട് പിന്നെ ഒരാളോട് ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇത് എന്നോട് ടീം ടീമിനോട് എന്നോട് പറയുന്ന സമയത്ത് ടീം ലീഡ് എന്താ വിശ്വസിക്കുന്നത് ഞാൻ ഈ കാര്യം ഫുള്ളായിട്ട് ഏറ്റെടുക്കും ആ കാര്യം ഞാൻ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് അയാൾക്കൊന്ന് വിളിച്ച് നോക്കി അയാൾ ഫോൺ ബിസിയാണ് ഞാൻ പിന്നെ കേസ് കിട്ടും അപ്പം ഞാൻ എന്നെ ഏൽപ്പിച്ച് ഓണർഷിപ്പ് അതിൻ്റെ ആ ടാസ്കിൻ്റെ അത് ടാസ്ക് വൈസ് ആണെങ്കിലും പ്രൊജക്റ്റ് ആണെങ്കിലും എന്ത് റോളിലാണെങ്കിലും ഓണർഷിപ്പ് ഏറ്റെടുക്കണം നമ്മൾ അത് ആ പാർട്ട് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഓണ ഓൺ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതല്ലാതെ ഇപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ നേരെ ബിസിയാന്നുള്ളതുകൊണ്ട് ഞാനത് കളയാൻ പറ്റില്ല ഞാനതിന് വീണ്ടും ഒരാൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഇൻ കേസ് യാത് കണക്ട് ചെയ്യാൻ യാതൊരു ഓപ്ഷനില്ലായെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുള്ള ആളോട് ഞാൻ തിരിച്ച് പറയണം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ഏതെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും വഴി അവരെ കണക്ട് ചെയ്യാൻ പറ്റുമോ വേറെ ഏതെങ്കിലും മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇമെയിലോ മറ്റുള്ളതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മെക്യൂർ ചെയ്യണം അല്ലാതെ എന്നെ ഏൽപ്പിക്കുന്ന ആളുടെ ടീം ലീഡിൻ്റെ വർക്ക് അവർക്കെന്നെ ആ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെന്നെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ആകാൻ പാടില്ല അപ്പം അതെല്ലാം അതെല്ലാം ശരിക്കും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പം നിങ്ങളെ ഷോപ്പ് നിങ്ങളൊരു ഷോപ്പ് നടത്തണം ആ ഷോപ്പിൽ നിങ്ങൾ ഒരാളെ എംപ്ലോയി ആയിട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ നോക്കുക കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ഓണർഷിപ്പൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളെ നിങ്ങൾ വെക്കാൻ നോക്കുക അല്ലേ അതുപോലെ തന്നെയാണ് എല്ലാ കമ്പനീസിലും എല്ലാ ഐ ടി കമ്പനീസിലാണെങ്കിലും മറ്റു കമ്പനീസിലാണെന്നുണ്ടെങ്കിലും ഒരു എംപ്ലോയിനെ അവർ വെക്കുന്ന സമയത്ത് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ നോക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻ കേസ് ഞാൻ റിക്രൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും മൂവിങ് ഫോർവേഡ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് എന്തായാലും മനസ്സിലാവും ഈ മനസ്സിലാകുന്ന സമയത്ത് അവർ ഈ സ്കിൽ ഈ ക്വാളിറ്റീസ് എല്ലാം ഉള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കുകയുള്ളൂ മറ്റുള്ള ആൾക്കാർ ഒരു പക്ഷേ അവർ പിരിച്ചുവിടും അല്ലെങ്കിൽ അവരെ ഡീ പ്രമോട്ട് ചെയ്യും അപ്പം നമുക്ക് വേണ്ട എന്താണ് നമുക്ക് നമ്മുടെ കരിയറിൽ നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട വളരെ ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്